വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കൂടുതൽ ആശ്വാസ നടപടികളുമായി കേന്ദ്ര സർക്കാർ. സോയാബീന്റെയും സൂര്യകാന്തി എണ്ണയുടെയും ഇറക്കുമതി തീരുവയിൽ 2 വർഷത്തേക്ക് ഇളവ് പ്രഖ്യാപിച്ചു. 6 വർഷത്തിനിടെ ആദ്യമായി പഞ്ചസാര കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഭക്ഷ്യ എണ്ണയുടെ വില കുറയ്ക്കാനുള്ള തീരുമാനവും വന്നത്. 20 ലക്ഷം മെട്രിക് ടൺ വരെയുള്ള ഭക്ഷ്യ എണ്ണ ഇറക്കുമതിക്ക് 2 വർഷത്തേക്കാണ് തീരുവയിളവ്. 2024 മാർച്ച് 31 വരെ ഇളവുണ്ടാകും. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. പാമോയിൽ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ എന്നിവയുടെ അടിസ്ഥാന ഇറക്കുമതി തീരുവ നേരത്തെ എടുത്തുകളഞ്ഞിരുന്നു. 5% കാർഷിക അടിസ്ഥാന വികസന സെസ് കൂടി ഇല്ലാതായതോടെ വിപണി വില കാര്യമായി കുറയും. അടുത്ത മാസം 1 മുതൽ ഒക്ടോബർ 31 വരെ പഞ്ചസാര കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രം ഉത്തരവിറക്കിയിരുന്നു. ആഭ്യന്തര വിപണിയിൽ പഞ്ചസാര ലഭ്യത ഉറപ്പാക്കുകയാണ് നിയന്ത്രണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 1 കോടി മെട്രിക് ടണ്ണാണ് അനുവദനീയ പരിധി. പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും നിയന്ത്രിച്ച് പഞ്ചസാര കിലോയ്ക്ക് 36 മുതൽ 44 വരെ വിലയിൽ പിടിച്ചു നിർത്തുമെന്നാണ് അവകാശവാദം. 1 ആഴ്ച മുൻപ് ഗോതമ്പിന്റെ കയറ്റുമതിക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. പ്രതിപക്ഷം വിമർശനം കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് 10 ദിവസത്തിനിടെ തുടരെ നടപടികളെടുക്കാൻ കേന്ദ്രം നിർബന്ധിതമായത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.